ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ രാജ്യം തീപാറുന്ന ഒരു പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ്. NDA ഇന്ത്യ മുന്നണിക്ക് കീഴെ അണിനിരക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്രത്തിൽ BJP യെ തറപറ്റിക്കാൻ പ്രതിപക്ഷ പാർട്ടികളും അതിനെ പ്രതിരോധിക്കാൻ BJP യും അണിയറയിൽ തന്ത്രങ്ങൾ മെനയുകയാണ്. എങ്കിലും ഇക്കുറി കനത്ത പോരാട്ടം നടക്കുക കോൺഗ്രസും BJP യും നേരിൽ തന്നെയാകും. തുടക്കം മുതൽ തർക്കങ്ങൾക്കും വലുപ്പച്ചെറുപ്പങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിൽ ലോക്സഭാ സീറ്റിൽ വിഭജനത്തിൽ ഏതാണ്ടൊരു തീരുമാനമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സഖ്യത്തിലെ പ്രധാന പാർട്ടിക്ക് മാറ്റമൊന്നുമില്ല, അത് കോൺഗ്രസ് തന്നെയാകും. ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന് ലഭിക്കുന്ന പരിഗണനയാണിത്. മത്സരിക്കാൻ കൂടുതൽ സീറ്റുകളും അവർക്ക് തന്നെയാകും ലഭിക്കുന്നത്. 320 മുതൽ 330 സീറ്റുകളിൽ വരെയാകും കോൺഗ്രസ് മത്സരിക്കുക. സ്വന്തം നിലയിൽ 250 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇവിടെ BJP യും കോൺഗ്രസും തമ്മിലാക്കും നേരിട്ടുള്ള പോരാട്ടം. അതേസമയം ഏകദേശം 9 സംസ്ഥാനങ്ങളിലായുള്ള 75 സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കൊപ്പമാകും മത്സരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് സഖ്യമായി മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാകും മത്സരമെന്നാണ് നൽകുന്ന സൂചനകൾ. സീറ്റ് വിതരണ ചുമതല അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് നൽകാൻ കോൺഗ്രസ് കമ്മിറ്റി ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വങ്ങളുമായി ഇക്കാര്യത്തിൽ ഖാർഗെ സംസാരിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ ദേശീയ സഖ്യ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് ഇന്ന് പാർട്ടിക്ക് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം മറ്റ് സഖ്യകക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട്, ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി സീറ്റ് പങ്കിടാനുള്ള സാധ്യത എത്രയെന്ന് ഇക്കുറി കണ്ടറിയണം. കോൺഗ്രസും AAP യും തമ്മിൽ പഞ്ചാബിൽ സഖ്യമുണ്ടാക്കാൻ സാധ്യത കുറവാണ്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കും. ഇവിടെയുള്ള പ്രധാന പാർട്ടിയായ YSR കോൺഗ്രസും TDPയും പ്രതിപക്ഷ സഖ്യത്തിലില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കുന്നത്. അരുണാചൽ പ്രദേശ്, ആസാം എന്നിവിടങ്ങളിൽ എല്ലാ സീറ്റിലും ഇത്തവണ കോൺഗ്രസ് മത്സരിക്കും. ബീഹാറിലെ 40 സീറ്റിൽ RJDയും 17 സീറ്റിൽ JDUയും മത്സരിക്കും. കൂടാതെ കോൺഗ്രസ് 4 സീറ്റിലും ഇടതുപക്ഷം 2 സീറ്റിലും മത്സരിക്കും. ഛത്തീസ്ഗഡിലെ 11 സീറ്റിൽ കോൺഗ്രസ് തന്നെയാകും മത്സരിക്കുക. ഗോവയിലെ 2 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിച്ചേക്കും. പക്ഷേ ഇതിലൊരു സീറ്റ് ചിലപ്പോൾ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഗുജറാത്തിൽ കോൺഗ്രസ് നിലവിൽ 26 സീറ്റിൽ മത്സരിക്കുമെന്നാണ് കരുതുന്നത്. 5 സീറ്റുകൾ വരെ AAP ആവശ്യപ്പെട്ടേക്കും. ഹരിയാനയിലെ 10 സീറ്റിൽ AAP 2 മുതൽ 3 സീറ്റ് വരെ മത്സരിച്ചേക്കും. കോൺഗ്രസ് എല്ലാ സീറ്റിലും മത്സരിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിലെ 14 സീറ്റിൽ കോൺഗ്രസ് 7 എണ്ണത്തിലും JMM 4 സീറ്റിലും മത്സരിക്കാൻ സാധ്യത തെളിയുന്നുണ്ട്. RJD, JDU ഇടതു പാർട്ടികൾക്കായി ഇന്ത്യ സഖ്യം 3 സീറ്റുകൾ വിട്ടുകൊടുക്കും. ഹിമാചൽ, കർണാടക എന്നിവിടങ്ങളിൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കും. മണിപ്പൂർ, മേഘാലയ, മധ്യപ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, ഉത്തരാഖണ്ഡ്, തെലങ്കാന എന്നിവിടങ്ങളിലും കോൺഗ്രസ് ഒറ്റയ്ക്കാകും മത്സരിക്കുക. ജമ്മുകാശ്മീരിൽ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും 2 വീതം സീറ്റുകൾ ലഭിക്കും. 1 സീറ്റിൽ PDPയും മത്സരിക്കും. എന്തായാലും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ തീപാറുമെന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.